friends, ellavarkum cheelu's cooktube like swagatham. Ellavarkum sugalle, ellavarum safe aayittu irikkya. Innu nammal oru kalathappam undakkan ponathu. Adinu vendittulla sadhanangal endokkya nokkam. Ini namukku kalathappam engane undakkan nokkam. Adinu vendittu oru cup pachari eduthittunde. Idu namukku oru manikkooru neram vellathil ittonu kudarthi vekkam. Oru cup sharkara crush cheyidaduthathu. ഞാൻ ഒരു കപ്പ് അരി ഒരു മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം അരയ്ക്കുമ്പോൾ ഇതിൻ്റെ കൂടെ അര കപ്പ് ചോറ് ചേർക്കണം നമ്മൾ എടുത്ത അതേ കപ്പിന് തന്നെ ചോറ് ചേർക്കുക ഇതിലേക്ക് ഒരു 8 ഏലക്കായ എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ജീരകം ഇതിന് നമുക്കിനി ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇത് അരക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ സ്റ്റൗ ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് നമ്മൾ ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കപ്പ് ശർക്കരയ്ക്ക് അര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ശർക്കര ഉരുക്കാനായിട്ട് അത് ഈ തിളച്ച ചൂടോടക്കണ തന്നെ ഇതിലേക്ക് ഒഴിക്കണം നന്നായിട്ട് അരച്ചിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നോക്കുക ഇതൊരു നോർമൽ മധുരമാണ് ഞാൻ ഇട്ടിട്ടുള്ളത് നമ്മൾ കുക്കറിലാണ് കലത്തപ്പം ഉണ്ടാക്കാൻ പോണത് ഞാൻ കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കണത് ഇതിലേക്ക് നമുക്ക് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം ഞാനൊരു മുറി തേങ്ങയുടെ കാൽ ഭാഗമാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ബ്രൗൺ കളർ ആവണം കേട്ടോ ഈ തേങ്ങക്കൊത്തൊക്കെ നമ്മൾ ഉണ്ണിയപ്പത്തിലേക്കൊക്കെ വറക്കണ പോലെ തന്നെ നമ്മൾ തേങ്ങയൊക്കെ ഒന്ന് പകുതി വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു 6 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കൂടി നല്ല ഗോൾഡൻ ബ്രൗൺ ആവണം അപ്പം നമ്മുടെ ഉള്ളിയും തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് ഇങ്ങനെ നല്ല വെള്ളം പോലെ ഇരിക്കണം ദോശമാവിനെയും കാട്ടിയും കുറച്ചും കൂടി നല്ല അഴിവ് ഉണ്ടാവണം കേട്ടോ ദോശമാവിനെയും കാട്ടിയും ലൂസായിട്ടിരിക്കണം മാവ് ഇതുപോലെ വേണ്ട വെള്ളം ഇങ്ങനെ പോലെ ഇരിക്കും ഇതിലേക്ക് നമുക്കിങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഒരു മിനിറ്റ് നേരം ഈ സ്റ്റവിലിരുന്ന് ഒന്ന് തിളക്കട്ടെ അപ്പം അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ കണ്ട തിളച്ച് തിളച്ച് വരുന്നുണ്ടല്ലേ അപ്പം നമുക്ക് ആ ഒരു പരുവാകുമ്പോൾ നമുക്കിത് മൂടി വയ്ക്കാം ഇനി ഏറ്റവും കുറഞ്ഞ തീയിൽ വേണത് ഇട്ട് വയ്ക്കാനായിട്ട് തീരെ ചെറിയ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട് സ്റ്റവിൻ്റെ തീയൊക്കെ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മൂടി വയ്ക്കാം മൂടി വയ്ക്കുമ്പോൾ ഈ വെയിറ്റൊക്കെ മൂടിയിൽ നിന്ന് വെയിറ്റൊക്കെ മാറ്റണം ഇനി നമുക്കിത് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം 20 മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇത് കുക്കറൊക്കെ ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം ഇപ്പം നമ്മളുടെ കുക്കർ തുറന്ന് നോക്കാം ഒക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട് ഇങ്ങനെ സ്ക്യൂർ വെച്ചിട്ട് ഇങ്ങനെ കുത്തി നോക്കാം അപ്പൊ നമ്മുടെ അപ്പമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒന്നും കൂടി ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് പുറത്തേക്ക് എടുക്കാം
ഇപ്പോ നമ്മളുടെ കൽത്തപ്പൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.